السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ والحمد للہ والصلاۃ والسلام علی اشرف رسول اللہ وعلی آلہ واصحابہ الفائزین برضوان اللہ، اما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ദുനിയാവും ഉഖ്രവിയുമായ സർവകാര്യങ്ങളിലും വിജയം നൽകുമാരാകട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാരാകട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ അല്ലാഹുടെ ബഗ്ഗെ ആലോചന കൊണ്ടും അതുപോലെ ഞങ്ങളിൽ ദോഷങ്ങൾ സംഭവിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ടെൻഷൻ വേണോണ്ടും അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങളായിട്ട് ഞങ്ങൾ പഠിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ അരബിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഈ ഉപദേശങ്ങളുള്ള ചൊന്നൽ പിന്നെ പിന്നീട് ചൊല്ലു വയംബഗി അന്ത തഫക്കറ ഫീ നുസൂലിൽ മൗതി വഹുസൂലിൽ ഹസറത്തി വന്നദാമത്തി ബഅദൽ ഫൗതി. മരണ ആസന്നമാവുന്നതിനെ സംബന്ധിച്ച് നീ ആലോചനക്കണം. ജീവിതത്തിൽ മരണം വന്നു പോവുള്ള വിഷയത്തിൽ ഏത് സന്ദർഭങ്ങളിലും ഏത് സമയത്തിലും എപ്പോഴും മരണം സംഭവിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിൻ്റെ മരണ വറ. അതുകൊണ്ട് മരണത്തെ വിഷയത്തിൽ നീ ആലോചനക്ക്. അൻ തതഫക്കറ ഫീ നുസൂലിൽ മൗതി വഹുസൂലിൽ ഹസറത്തി വന്നദാമത്തി ബഅദൽ ഫൗത്. നഷ്ടപ്പെട്ടതിൽ പിന്നെ, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചതിൽ പിന്നെ, പിന്നീട് ഖേദം വന്നു പോവും. ആ നഷ്ടത്തിലായല്ലേ, നാ ഖേദിച്ച് പോയല്ലേ ചെന്നിട്ടു. മരണം സംഭവിച്ചതിൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഖേദിക്കേണ്ടി വരും. അല്ലാഹു നാല കാക്കുമാരാകട്ടെ. അപ്പം അങ്ങനെ വന്നു പോകേണ്ടതിനെ സംബന്ധിച്ച് നീ എന്നെ ടെൻഷനാക്ക്, ഇപ്പം എന്നെ ആലോചനാക്ക്. അപ്പോൾ ഒരാൾക്ക് മരണം ഏത് സമയത്ത് വേണമെങ്കിലും പറ. എത്ര ആൾമാരായിരിക്കും ഈ സന്ദർഭങ്ങളിലെല്ലാം മരണപ്പെട്ടുകൊണ്ടുള്ളേ. നല്ല കട്ടിമുട്ടുള്ള ബാലക്കാർത്തി ആരോഗ്യം ഇന്നങ്ങ അനാരോഗ്യമുള്ളങ്ങ അങ്ങനെ വ്യത്യാസമില്ലാണ്ട് അവിടെ മൂടിയും മരണ വാർത്ത കേട്ടുകൊണ്ടുള്ളെങ്കിൽ എത്തൊരു സന്ദർഭത്തിലായിരിക്കും നിങ്ങണ്ട് ജീവിച്ചുകൊണ്ടുള്ളേ. പ്രത്യേകിച്ച് ഈ കൊറോണ ചൊല്ലെ ഏറ്റവും വലിയ വബാഅയുടെ ചെന്നിട്ട് പലരും മരണപ്പെട്ടുള്ളാറ്. അതുപോലെ പല നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ സലാമത്താക്കുമാരാകട്ടെ. അപ്പോൾ ഏതായാലും ഏത് സന്ദർഭങ്ങളിലും മരണം സംഭവിക്കാം. അപ്പോൾ മരണത്തെ സംബന്ധിച്ച് വലിയ ആലോചന ഉള്ളവനാവുന്നേന്, അതിനെ സംബന്ധിച്ച് നീ ചിന്തിക്കണവനാവു. വഖാല തആല ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മരണ ചൊന്ന് കേൾക്കുമ്പോൾ, മരിക്കടെ ചൊന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടി. മരണത്തെല്ലാവരും പേടിക്കിടാറ്. മരിക്കടെ ചൊല്ലുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ. ആരും മരിക്കടെ ചൊല്ലത് ഇഷ്ടപ്പെടില്ലല്ലേ. അതാണ് അല്ലാഹു ചൊല്ല മരണ ചൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിച്ച് ഓടാറല്ലേ. ആ മരണത്തെ തൊട്ട് രക്ഷപ്പെടുകയായി ഓടാർ. എത്ര മനുഷ്യന്മാരായിട്ട് അങ്ങനെ നടത്തരെ അല്ലേ. സാധുക്കളായ ഞങ്ങളെല്ലാവരും അതുപോലെ മേലല്ലേ. ഏതൊരു രോഗമായ എന്തോ സംഭവിച്ചെങ്കിൽ മരിച്ചു കൊണ്ട് മാറ്റൊന്ന് പേടിച്ചിട്ട് അതിനെ തൊട്ട് രക്ഷപ്പെടുകയായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേ. ചിലപ്പോൾ മറന്ന് മാത്രമല്ല, മറന്നുകുവേനായിട്ട് ഒരുപക്ഷെ എത്ര ലക്ഷക്കണക്ക് രൂപ ചിലവാക്കേണ്ടി വന്നെങ്കിലും, ഒരുപക്ഷെ അവൻ ജീവിക്കണമെങ്കിൽ അകവിക്കേണ്ടി വന്നെങ്കിലും, അവൻ ആക്കി വെച്ചെങ്കിലത്തെ സമ്പാദ്യങ്ങളും സമ്പത്തുകളും പൈസ അല്ലെങ്കിൽ ആസ്തി അന്തസ്തുകളായി എന്തിന്നെങ്കിലും അതെല്ലാം തീന്നു പോകേണ്ടിടത്തോറും അത് തീന്നിട്ടും മരണത്തെ തൊട്ട് രക്ഷപ്പെടുക. ഇനിയും വേണു ചെന്ന് ചെന്നെങ്കിൽ വേങ്ങിട്ടെങ്കിലും ആ മനുഷ്യ മരണത്തൊട്ട് തൊട്ട് രക്ഷപ്പെടുകയായി ഓടെങ്കിത്തെ ഓട്ടങ്ങളെല്ലാം ഈ ദുനിയാവിൽ നിന്ന് കണ്ടോണ്ടിക്കടാം. അതാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലേ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ആ മരണത്തെ നിങ്ങൾ തൊട്ട് ഓടാറും അതിനെ പേടിച്ച് നിങ്ങൾ ഓടാറല്ലേ. ആ മരണ കണ്ടിത്ത നിങ്ങളെ കണ്ടെത്തറ്, നിങ്ങളെ പിടികൂടും. കണ്ടിത്ത നിങ്ങളൊട്ടി ആ മരണ വന്നെത്തറ്. എത്ര ഓടിയെങ്കിലും എത്ര രക്ഷപ്പെടുകയായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും എന്ത് ചെയ്തെങ്കിലും നിങ്ങൾ ഓടിക്കൊണ്ടുള്ളേ, പേടിച്ച് ഓടിക്കൊണ്ടുള്ളെങ്കിൽ ആ മരണ അത് നിങ്ങളെ പിടികൂട്. കണ്ടിത്ത സംശയമില്ല, അത് നിങ്ങളെ കണ്ടിത്ത പിടിക്കട്. സുമ്മത്തുറദ്വന ഇലാലിമിൽ ഗൈബി വശഹാദ. പിന്നെ എല്ലാം രഹസ്യങ്ങളും പരസ്യങ്ങളും
കുന്തുലങ്കത്തെ ദൃശ്യവും അദൃശ്യമായ ഞങ്ങൾക്ക് ആത്മരഹസ്യ പരസ്യ ഞങ്ങൾക്കല്ലേ എല്ലാം കുന്തുലങ്കത്ത് അള്ളാഹുടെ മുന്നോറും നിങ്ങളെ പെറു കൊണ്ടുപോകുന്നു കൊണ്ടല്ലേ അള്ളാഹുടെ മുന്നോറിൽ നിങ്ങളെ ഹാജരാക്കപ്പെടുകൊണ്ടു ആ സന്ദർഭത്തിൽ നിങ്ങളും ജീവിതത്തിൽ ചെയ്തു പോയെങ്കത്തെ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തറ. അപ്പോൾ ആ മരണത്തെ സംബന്ധിച്ച് നീ ആലോചനാക്കണെങ്കിത്തവനാവോ? കാരണം മരണസ്മരണയില്ലാണ്ട് ജീവിക്കൽ മുഅ്മിനിക യോജിച്ചതല്ല. എപ്പോഴും മരണസ്മരണ ഉള്ളെങ്കിത്ത ആളാവും. വഖാല തആല അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെയും ചെന്ന ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ർജിഊനി ലഅല്ലി അഅമൽ സാലിഹാൻ ഫീമാ തറക്തു കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എല്ലാ മനുഷ്യന്മാരും മരണത്തെ പേടിക്കിടാർ. എന്നാൽ ആ മരണം സംഭവിച്ചെങ്കിലാ മനുഷ്യന്മാരും മരണ പിടികൂടിയ സന്ദർഭത്തിൽ ചൊല്ലാർ, അല്ലാഹുവേ എൻ്റെ തെല്ല് നീ പിന്തിച്ചിരെങ്കിൽ, എൻ്റെ ഇപ്പം മരിപ്പാട്ടാണ്ട് നക്ക് തെല്ല് ടൈം നീ തന്നെങ്കിൽ, അല്ലാഹുവേ ഞാൻ എൻ്റെ ബാക്കിയുള്ളെങ്കിലത്തെ സന്ദർഭങ്ങളിൽ ഞാൻ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ബറാബരി ചെയ്യാത്ത അല്ലാ, എൻ്റെ ഫ്രീ ടൈം ഞാൻ നല്ലതുക്ക് വീണായി യൂസ് ആക്കില്ല, എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ അല്ലാഹുവിൻ എൻ്റെ ദീനിക്ക് വീണായി എന്നും ഹിദുമത്തെടുത്തില്ല, എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നില്ല, ഖുർആൻ ഓതില്ല, ഇൽമ പഠിച്ചില്ല, ഇൽമ പഠിപ്പാട്ടില്ല, നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുക വീണായിട്ട് എൻ്റെ ടൈം ഞാൻ യൂസ് ആക്കില്ല, ഞാൻ അനാവശ്യങ്ങളും ഹറാമുകളും വേണ്ടാത്തരങ്ങളും അകത്തെയില്ലാത്തെങ്കിലത്തെ പണിയിൽ ഏർപ്പെട്ടിട്ട് വെറുതും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ അല്ലാത്ത അനഗത്യമായ കാര്യങ്ങളുമായി എൻ്റെ ആയുസ്സരെല്ലാം ഞാൻ വേസ്റ്റാക്കിയ അല്ലാ, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ആക്കില്ല, ഇനി ബാക്കിയുള്ള ടൈമിൽ നിന്നാണ് ഇനാണെങ്കിൽ ഞാൻ എല്ലാവരുടെ റബ്ബിനെ കുറിച്ച് എല്ലാ ടൈമിൽ നിന്ന് പിന്തിച്ച് താന്നെ ഇപ്പം ഒരു പാട്ടുണ്ട് അള്ളാഹ് ചെന്നിട്ടും മനുഷ്യന്മാർ ചൊല്ലതിൽ സംബന്ധിച്ച് അള്ള ചൊല്ല കല്ല ഇന്നഹ അതെല്ലാം ഇന്നഹ കലിമത്തൊന്നും വക്കായില്ലോ അത് പെടുത്ത ഒരു പളക്ക മാത്രമാണ് ഇപ്പം ചൊല്ലി. ഒരാളിപ്പോൾ അനാവശ്യങ്ങളിൽ മുങ്ങിയിട്ടുള്ളെങ്കിൽ തുറും മനുഷ്യക്ക് സടൻ മരണ പിടിപ്പെട്ടെത്ത്, ആ മരണം വന്നിട്ടാകുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഇപ്പം മരിപ്പാടേണ്ട തെല്ല് ടൈം താഴെന്നിട്ട് ഒരു മനസ്സിലെ പിന്തിച്ചു എന്തെങ്കിലും നല്ലാവണം. ആരും നല്ലാവുക പോണ്ടില്ല, നല്ലാവിടെ ഓണം നല്ലാവിടാ അവണക്ക് നല്ലാവിടെ ഉണക്ക് നല്ലാവുകയന്മായതെല്ലാം നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ ഇന്നല്ലേ അതൊന്ന് യൂസ് ആക്കാണ്ട് ഹറാമും അശ്ലീലങ്ങളും വേണ്ടാത്തരങ്ങളുമായി ടൈം വേസ്റ്റാക്കിയിട്ട് ഇപ്പം മരണ പിടികൂടെങ്കിത്ത സന്ദർഭത്തിൽ ഞാൻ എല്ലാവിടെ ചൊല്ലരുത്. അത് വെറുതൊരു വളക്കം മാത്രം, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഒന്നും എല്ലാവിടെ ഒന്നും അല്ല, അങ്ങനെ പിന്തിക്കുക സാധ്യവുമല്ല, അങ്ങനെ പിന്തിക്കുക കിട്ടുമില്ല. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ല. അപ്പം മരണബന്ധത്തിൽ ഇതൊക്കെ മുന്നോലായിട്ടിക്കണു നഗന്ധരാക്കണായ ആലോചനാക്കണായ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് അനാവശ്യങ്ങളും ഹറാമുകളും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചന്തായിട്ടും സ്വാദുള്ളതായിട്ടും കൊസിയുള്ളതായിട്ടും അതൊരു ഭയങ്കരമായ ഒരു കൊസിരിക്കാരിയായിട്ട് നമുക്ക് ചിലപ്പോൾ കാണും. പക്ഷേ എന്നാൽ യഥാർത്ഥം അതൊന്നുമല്ല. യഥാർത്ഥ കൊസിയും സന്തോഷവും അത് ആഹ്റത്തിലായിട്ടിക്കട്. അപ്പോൾ ആഹ്റത്തെ സന്തോഷത്തിന് വേണായിട്ട് നല്ല സമയം അങ്ങ് നീക്കി വെക്കണം. നിങ്ങള സമയത്തിൽ വെറുതും ആ ടൈമിടെ കൊള്ളുടെങ്കിത്ത അനഗത്യമായ കാര്യങ്ങളിൽ നിങ്ങൾ മുങ്ങോ തീറ, നിങ്ങളെ ടൈം ഫ്രീ ടൈം അള്ളാഹുടെ മാർഗത്തിൽ യൂസ് ആക്കുക. നിങ്ങളെ ആഹ്റത്തിക്ക് ഉപകരിക്കണെങ്കത്തെ, നിങ്ങളെ ആഹ്റത്ത് വിജയത്തിൽ നിങ്ങളെ സഹായിക്കണെങ്കത്തെ കാര്യത്തിന് മെയിനായിട്ട് നിങ്ങൾ യൂസ് ആക്കണം. അള്ളാഹു തആല പിന്നെയും ചെന്നില്ലേ യാ അയ്യുഹല്ലദീൻ ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അള്ളാഹുടെ ദിക്കറ് തൊട്ടും അള്ളാഹുടെ സ്മരണ തൊട്ടും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ നിങ്ങളെ ശുഗലാക്കാണ്ടിക്കട്ടെ. നിങ്ങളുടെ സന്താനങ്ങളും അതുപോലെ നിങ്ങളുടെ സമ്പത്തും അള്ളാഹുടെ ദിക്കറ്ക്ക് തടയാവാണ്ടിക്കട്ടെ. അള്ളാഹുടെ ദിക്കറ് തൊട്ടിട്ട് ഇത് നിങ്ങളെ ബിസിയാക്കാണ്ടിക്കട്ടെ. ഈ ബിസി മക്കളെ ബിസിയിൽ മക്കളെ പഠിപ്പാട്ടുള്ളതും മക്കളെ ബാക്കുന്ന കാര്യങ്ങളും മക്കളെ നോക്കുന്ന വിഷയങ്ങളും മക്കളെ വളർത്തുന്ന കാര്യങ്ങളും അങ്ങനെ മക്ക 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 ചെന്നൊത്തു സ്വന്തം മക്കളെ വിഷയത്തിൽ ബിസിയായിട്ട് അള്ളാഹുടെ മറന്നു പോകേണ്ട പരിസ്ഥിതി പറകും തീറ. അള്ളാഹുടെ മറന്നിട്ട് സ്വന്തം മക്കളെ അള്ളാഹുടെ മാർഗത്തിൽ അള്ളാഹു ചെന്ന രീതിയിൽ മക്കളെ വളർത്തുന്നു, അത് കല്ലാണ്ട് ദുനിയാവുടെ ഉദ്ദേശത്തിൽ മക്കളെ പഠിപ്പാട്ടണം, ഭൗതികമായ കാര്യങ്ങളിൽ മക്കളെ ഉഷാറാക്കണം. ഇങ്ങനെ ചെന്നൊത്തു ജീവിത ഇടി നശിപ്പിക്കുക എത്ര ആൾമാറുള്ളാറ്, ആഹ്റത്തിൽ ഉപകരിക്കൽ മക്കളാവണം ചെന്ന് ആലോചനാക്കണം എത്ര ആളുള്ള, അത് നമുക്ക് ആലോചനാക്കും കൊണ്ടാവുന്നതല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ സ്വന്തം മക്കളും അതുപോലെ ഭൗതികമായ സമ്പത്ത് സമ്പത്ത് നാളെ മുട്ട കെട്ടിട്ടാകുമ്പോൾ നമുക്ക് സമ്പത്ത് എത്തിക്കിട്ടിട്ടാകുമ്പോൾ അള്ളാഹുടെ മറന്നിട്ട് അള്ളാഹുടെ ദിക്കറില്ല അള്ളാഹുടെ ഓർമ്മയില്ല ഇങ്ങനെയായി പോയിരണ്ടാ നിങ്ങൾ അതിൽ തൊട്ട് ജാഗ്രത ചെന്നിട്ടു പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ല.
അപ്പോൾ അള്ളാഹു തന്നതായിരിക്കും സർവ്വസമ്പത്തും. ആ അള്ളാഹു തന്ന സമ്പത്തുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടാകുമ്പോൾ അള്ളാഹുടെ മേൽ മറക്കണമെങ്കിലത്തെ പരിസ്ഥിതി ഞങ്ങൾക്ക് ബാഹു തീർന്നു. അത് ചെറിയ നിയമത്തിൻ്റെ ഞങ്ങൾ വിവരിക്കണമെങ്കിലും എല്ലാ നിയമത്തും അള്ളാഹു തൻ്റെ ഒരു വലിയതേ. ഒരു ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം വെച്ചില്ലെങ്കിൽ ഒരു ആഹാര പാനീയ തിന്നരുതാ കുടിക്കരുതായെങ്കിലും അള്ളാഹു തന്ന നിയമത്താണ്. അത് നിങ്ങൾ യൂസാക്കുമ്പോൾ അള്ളാഹുടെ മറന്നിട്ട് നിങ്ങൾ യൂസാക്കുക തീർന്നു. അതുപോലെ മീൻ ഞങ്ങളുടെ കയ്യിലുള്ള മൊബൈലാകട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ടല്ലേ ഞങ്ങൾ നെറ്റ് റീചാർജ് ആക്കേ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അള്ളാഹു തന്നെങ്കിലത്തെ സമ്പത്ത് കൊണ്ടല്ലേ. ആ സമ്പത്ത് കൊണ്ടിട്ടും ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തോ അത് യൂസാക്കിയിട്ട് വേണ്ടാത്തരങ്ങൾക്ക് നിങ്ങൾ അതിലുപയോഗിക്കണമെങ്കിലത്തെ സന്ദർഭത്തിൽ അള്ളാഹുടെ മറന്നു പോകണ കുത്തീറ അള്ളാഹനെ മറന്നിട്ട് അള്ളാഹു തന്നെ സമ്പത്തിനെ യൂസാക്കണമെങ്കിലത്തൊരു അവസ്ഥ ഞങ്ങൾക്ക് വന്നു പോകണ കുത്തീറ. അപ്പോൾ ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുടെ ദിക്ര തൊട്ട് നിങ്ങളെ ബിസിയാക്കാണ്ടിക്കട്ട്. റബ്ബുടെ സ്മരണയുടെ മേ മറന്നു പോകണമെങ്കിൽ ഇത്ര അവസ്ഥ വന്നെങ്കിൽ തേരെ തൊട്ട് നിങ്ങൾ ജാഗ്രത ആക്കണം ചൊല്ലേ. സന്ദേശമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ. അപ്പോൾ ഏതൊരു മനുഷ്യക്കും മരണമെന്ന് ആസന്നമായെങ്കിൽ വല യുഅഖ്ഖിറുല്ലാഹു നഫ്സന് ഇദാ ജാജലുഹ, ഏതൊരു മനുഷ്യക്കും മരണമെന്നെത്തെങ്കിൽ ആ മരണമെന്നെത്തെങ്കിലത്തെ വ്യക്തിയെ തെല്ലും പിന്തിക്കലില്ല. ഒരു നഫ്സുകും ഒരാളെയും അള്ളാഹു പിന്തിക്കലല്ല. ടൈമെന്നെത്തെങ്കിൽ മരണം സംഭവിക്കണമേ. അപ്പോൾ അതുകൊണ്ട് ആ മരണം സംഭവിക്കുന്നതൊക്കെ മുന്നോളായിട്ട് മരണത്തെ സംബന്ധിച്ചിട്ട് ആ നല്ല ആലോചന ആക്കിയിട്ട് മരണത്തിന് തയ്യാറായി നിൽക്കണമെങ്കിലത്തെ വ്യക്തിയാവണം. അപ്പോൾ മരണത്തെ സംബന്ധിച്ചുള്ള സ്മരണ നിൻ്റെ മനസ്സിലിക്കട്ട്, ആ നനപ്പ് നിൻ്റെ മനസ്സിലിക്കട്ടുണ്ടായിരിക്കും. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നിങ്ങളുടെ ടീച്ചറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഉള്ളാല പരിസരത്തിൽപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടില്ലേ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാരാകട്ടെ, കുടുംബത്തിക്ക് സബർ ശരിയട്ടെ. അതുപോലെ ഇൻഡു ഒരു പെണ്ണിങ്ങ മുളർപ്പെട്ടെന്ന ഭാഗത്തിൽ മരണപ്പെട്ട ഒരു വിഷയ കെട്ടി ദുആ കൊണ്ട് വസിയത്താക്കിയാർ. അള്ളാഹു മകും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാരാകട്ടെ, കുടുംബത്തിക്ക് സബർ ചൊരിഞ്ഞു കൊടുക്കുമാരാകട്ടെ. ഉദാഹരണത്തിന് മീനായി നാ ചൊല്ലെ, അപ്പോൾ അങ്ങാറും ഏതൊരു വ്യക്തിയാവട്ടെ, അങ്ങാവട്ടോ അല്ലെങ്കിൽ ആരും ആവട്ടു, മരണത്തെ ആറും ഞാൻ ഇന്ന് മരിക്കലേശം തൊട്ട് അങ്ങ് വന്തായങ്ങല്ലേ. അപ്പം ഞങ്ങൾ എല്ലാവരും മരിക്കുള്ളങ്ങമേ, ഇണ്ടങ്ങായെങ്കിൽ നാളെ നങ്ങായിട്ടിക്കൂ. അപ്പോൾ ആ ഒരു ഓർമ്മ ഞങ്ങളെ മനസ്സിലിക്കട്ടെ. അപ്പോൾ ഈ ദുനിയാവിടെ ഈ പരിസ്ഥിതിയിൽ നാനാ ഭാഗത്തുള്ള അവിടെയും കൂടെയും മരണ വാർത്ത കേട്ടുകൊണ്ടുള്ള ഈ പരിസ്ഥിതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് മരണസ്മരണ ഇല്ലെങ്കിൽ പിന്നെ എപ്പോൾ നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വേണ്ടേ? അപ്പോൾ മരണത്തെ നനപ്പ് സദാസമയം ഞങ്ങളെ കൽബിലിക്കട്ടെ. എപ്പോഴും മരണത്തെ ഓർമ്മയോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട വിധത്തിൽ ലീമാ സലാമത്തായി മരിക്കുന്ന ചൊല്ല ബോധത്തോടെ ആയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം. അതാണ് മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ല, എല്ലാ സന്ദർഭത്തിലും നിൻ്റെ കൽബിൽ മരണത്തെ സ്മരണയിക്കട്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നില്ലേ, അക്സിറു ദിക്ര ഹാദിമി ലദ്ദാത് അൽ മൗത്ത്, എല്ലാ കൊസരയും മുറിച്ചു കളയുടെ, എല്ലാ കൊസരയും ഇല്ലാണ്ടാക്കി കളയുടെങ്കിലത്തെ മരണയില്ലേ, ആ മരണത്തെ സ്മരണ, ആ മരണത്തെ നനപ്പാക്കിടതിരി നിങ്ങൾ യാറാക്കുർ. മരണത്തെ നനപ്പാക്കുറുണ്ട് മാത്രമല്ല, മരണത്തെ നനപ്പാക്കിടത്തിൽ നിങ്ങൾ യാറാക്കുറുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ മരണസ്മരണ നമുക്ക് എപ്പോഴും വേണം. നിങ്ങളുടെ ജീവിതത്തെ എല്ലാ സന്ദർഭങ്ങളിലും ആ മരണത്തെ ഓർമ്മ ഞങ്ങളെ കൽബിലിക്കട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനിഷ്ടമായ വിധത്തിൽ ഒരു നാൾ ഈമാൻ സലാമത്തായി മരണപ്പെടുന്നിട്ടുള്ള ആസനങ്ങളെ കൽബിലിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെല്ലാവരെയും ഈമാൻ സലാമത്താക്കുമാരാകട്ടെ. അതേപോലെ മരണസ്മരണയോടെ ജീവിച്ചിട്ട് മരണത്തിനും മരണാനന്തരമുള്ള ജീവിതത്തിന് മീനായിട്ട് തയ്യാറായ നിലക്ക് ജീവിക്കുകയും അതുക്ക് മീനായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ജീവിക്കുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.